മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സംസ്ഥാന മന്ത്രിസഭയ്ക്കും ഇനി ചോദ്യങ്ങളുടെ കാലം. ഒരു വശത്ത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്ത്, മറുവശത്ത് മുഖ്യമന്ത്രിക്ക് നേരെയും CPMന് നേരെയും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉയർത്തുന്ന ചോദ്യങ്ങൾ. ഇതിനിടയിലാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതിശക്തമായ നീക്കങ്ങൾ. ഇതിനിടയിൽ സർവകലാശാല വിഷയങ്ങളിൽ പല കോണുകളിൽ നിന്നും സുപ്രീംകോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് തിരിച്ചടികളും ഉണ്ടാകുന്നു. വരും ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന് ചോദ്യങ്ങളായി ഉയർന്നു വരിക? ഇപ്പോഴത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കടുകട്ടി തീരുമാനങ്ങളാണ് കേരളം ഒരിക്കൽ കൂടി കണ്ടിരിക്കുന്നത്. KTU VC ആയിരുന്ന ഡോക്ടർ MS രാജശ്രീയുടെ നിയമനം ഓയിഡ് അപ്നിഷ്യ പ്രകാരം അസാധുവാക്കിയ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജനെയും കാലടി സംസ്കൃത VC ഡോക്ടർ MV നാരായണനെയും VC പദവിയിൽ നിന്ന് നീക്കിക്കൊണ്ടും നിയമനങ്ങൾ അസാധുവാക്കിക്കൊണ്ടും ഗവർണർ കൂടിയായ ചാൻസലർ ഉത്തരവിട്ടിരിക്കുകയാണ്. UGC മറുപടി ലഭ്യമായ ശേഷം ഡിജിറ്റൽ ഓപ്പൺ VC നിയമനങ്ങളുടെ സാധുതയിൽ തീർപ്പുണ്ടാകും. 6 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം കൈക്കൊള്ളണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രകാരം ഗവർണറുടെ തീരുമാനം കോടതിക്ക് കൈമാറും. KTU VC നിയമനം അസാധുവാക്കിയ സുപ്രീംകോടതി വിധിക്ക് സമാനമായി നിയമനം നേടിയ VC പുറത്താക്കാതിരിക്കാൻ ഗവർണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്ത ഫയൽ ചെയ്ത ഹർജികളും ഇവർ VC തുടരുന്നത് ചോദ്യം ചെയ്തുള്ള കോ വാറണ്ടോ ഹർജികളും പരിഗണിച്ച ഹൈക്കോടതി ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് ഹർജിക്കാരായ VC വിശദീകരണം വീണ്ടും കേട്ട് തീർപ്പ് കൽപ്പിക്കാൻ ഗവർണർക്ക് 6 ആഴ്ച സമയം അനുവദിച്ചിരുന്നു. UGC ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നും കാരണം കാണിക്കലിന്റെ നിയമസാധുതയും ഗവർണർ വിശദമായി പരിശോധിക്കണമെന്നുമുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് 2 VC പുറത്താക്കിക്കൊണ്ടുള്ള ഗവർണറുടെ നടപടി. ഉത്തരവ് പുറത്തിറക്കിയാലും VC കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ സമയം അനുവദിക്കണമെന്നും 10 ദിവസം കഴിഞ്ഞ് മാത്രമേ പുറത്താക്കൽ ഉത്തരവ് നടപ്പാക്കാൻ പാടുള്ളൂ എന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 11 VC ഗവർണർ ഹിയറിംഗ് നടത്തി പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് 1 വർഷം മുൻപ് നൽകിയെങ്കിലും കോടതിയുടെ സ്റ്റേ ഉത്തരവിലൂടെ മേൽ നടപടികൾ തടഞ്ഞിരുന്നു. സെർച്ച് കമ്മിറ്റി പാനൽ കൂടാതെ നിയമനം നടത്തിയതും സർക്കാർ പ്രതിനിധി സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടതും UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ എല്ലാ പേർക്കും കാരണം കാണിക്കാൻ നോട്ടീസ് നൽകിയിരുന്നത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല VC ഹിയറിംഗ് കഴിഞ്ഞ മാസം 24ാം തീയതി ഗവർണർ നേരിട്ട് ക്ഷണിച്ചിരുന്നു. കാലിക്കറ്റ് VC വേണ്ടി അഭിഭാഷകൻ നേരിട്ട് ഹാജരായപ്പോൾ സംസ്കൃത VC വേണ്ടി അഭിഭാഷകൻ ഓൺലൈനായി ഹാജരായി. ഡിജിറ്റൽ സർവകലാശാല VC നേരിട്ട് ഹാജരായെങ്കിലും ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ രാജിക്കത്ത് സമർപ്പിക്കുകയായിരുന്നു. രാജിക്കത്ത് ഗവർണർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഹിയറിംഗ് നടന്ന കാലിക്കറ്റ് സംസ്കൃത VC പുറത്താക്കിയെങ്കിലും മറ്റു 2 പേരുടെ കാര്യത്തിൽ അന്തിമ തീർപ്പ് കൈക്കൊണ്ടിട്ടില്ല. കാലിക്കറ്റ് VC നിയമനത്തിനുള്ള കമ്മിറ്റിയിൽ ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി പങ്കെടുത്തതും സംസ്കൃത സർവകലാശാലയിൽ പാനലിനു പകരം 1 പേര് മാത്രം നൽകിയതുമാണ് നിയമനം അസാധുവാകുന്നതിന് കാരണമായത്. എന്നാൽ ഡിജിറ്റൽ ഓപ്പൺ VC സർവകലാശാലയിൽ ആദ്യ VC എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചതുകൊണ്ട് അവർക്ക് നിയമപരമായ സംരക്ഷണം ഉണ്ടെന്നാണ് വാദം. എന്നാൽ യൂണിവേഴ്സിറ്റിക്ക് UGC അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ VC UGC ചട്ടപ്രകാരം നിയമിക്കപ്പെടേണ്ടതായിരുന്നു. ഇക്കാര്യത്തിൽ UGC മറുപടി ലഭ്യമായ ശേഷം മാത്രമേ ഈ 2 VC കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ. ഗവർണർ നോട്ടീസ് നൽകിയ 11 പേരിൽ നിലവിൽ VC തുടരുന്നത് 4 പേർ മാത്രമാണ്. UGC പ്രതിനിധിയെ ഒഴിവാക്കി നടത്തിയ വെറ്റിനറി VC നിയമനം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും ഗവർണർ മറ്റ് VC അദ്ദേഹത്തിന് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരുന്നില്ല. അദ്ദേഹത്തെയാണ് വിദ്യാർത്ഥിയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നോട്ടീസ് നൽകിയിരുന്ന കേരള MG കുസാറ്റ് മലയാളം VC വിരമിച്ചു. കണ്ണൂർ ഫിഷറീസ് VC കോടതി വിധിയിലൂടെ പുറത്തായി. കാർഷിക VC കാലാവധി പൂർത്തിയാക്കി. KTU VC സുപ്രീംകോടതി വിധി പ്രകാരം ആദ്യം തന്നെ പുറത്തായിരുന്നു. നിയമ സർവകലാശാല VC വിരമിച്ചിട്ട് 1 വർഷത്തിലേറെയായിട്ടും പകരം സ്ഥിരം VC നിയമിച്ചിട്ടില്ല. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് നിയമ സർവകലാശാലയുടെ ചാൻസലർ. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും വീണ്ടും തിരിച്ചടി. March 31 വിരമിക്കുന്ന ഡോക്ടർ രമയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള സർക്കാർ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. SFIക്കെതിരായ പ്രിൻസിപ്പലിന്റെ പരാമർശത്തിന്റെ പിന്നാലെയാണ് ഡോക്ടർ രമയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സർക്കാർ ഇറങ്ങിയത്. ഇപ്പോഴത്തെ വൻ തിരിച്ചടി. SFIയുടെ പരാതിയെ തുടർന്ന് മന്ത്രി R. ബിന്ദു ഇടപെട്ട് പ്രിൻസിപ്പലിനെ നീക്കി മേൽ നടപടികൾക്ക് നിർദ്ദേശിച്ചിരുന്നു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഈ മാസം വിരമിക്കുന്ന ഡോക്ടർ രമയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള സർക്കാരിന്റെ അന്വേഷണ നടപടികൾ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ശോഭ അന്നമ്മ എന്നിവരടങ്ങുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു.
കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ക്യാമ്പസിൽ അച്ചടക്കം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും മുൻ SFI നേതാക്കൾ അനാവശ്യമായി കോളേജിൽ പ്രവേശിക്കുന്നത് തടയുകയും കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന അസാൻമാർഗിക പ്രവർത്തനങ്ങളും വ്യാപകമായ ലഹരി ഉപയോഗവും തടയാൻ ശ്രമിക്കുകയും SFI നേതാക്കൾക്കെതിരെ പരസ്യമായി പരാമർശം നടത്തുകയും ചെയ്തതിന്റെ പേരിൽ SFI നേതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിന്റെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ രമയെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത് മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. SFIക്കാരുടെ പരാതിയെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇടപെട്ടായിരുന്നു പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റിയത്. അധ്യാപികയ്ക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അന്വേഷണത്തിന് കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ സർക്കാർ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഡോക്ടർ രമ മാർച്ച് 31 സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മുൻപ് അധ്യാപികയ്ക്കെതിരെ തിരക്കിട്ട അന്വേഷണം പൂർത്തിയാക്കണമെന്ന SFIയുടെ സമ്മർദ്ദം പരിഗണിച്ചാണ് സർക്കാരിന്റെ നടപടി. വിരമിക്കുന്നതിന് മുൻപ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അധ്യാപികയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ അനിശ്ചിതമായി തടയുകയുമായിരുന്നു ഉന്നം. ഈ മാസം 12 കാസർഗോഡ് കോളേജിൽ അന്വേഷണത്തിന് നേരിട്ടെത്തിച്ചേരാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടിരുന്നു. SFI ആധിപത്യമുള്ള കോളേജിൽ അന്വേഷണത്തിന് ഹാജരാകുന്നതിലെ സുരക്ഷാ ഭീഷണി അധ്യാപിക ചൂണ്ടിക്കാട്ടിയത് കണക്കിലെടുക്കാതെയാണ് ഡോക്ടർ രമയെ കോളേജിലെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത്. SFIയുടെയും CPMന്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഗവർണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക സർവകലാശാല VC ചുമതല ഏറ്റെടുത്ത ഡോക്ടർ സിസ തോമസിന്റേതിന് സമാനമായി ഡോക്ടർ രമയ്ക്കെതിരെയും നടപടി കൈക്കൊള്ളാനാണ് സർക്കാർ ലക്ഷ്യമിട്ടത്. വിദ്യാർത്ഥികളെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് കോളേജിലെ മുൻ SFI വിദ്യാർത്ഥി നേതാവായിരുന്ന വിദ്യാർത്ഥിയാണെന്നാണ് പേരെടുത്ത പ്രിൻസിപ്പൾ പരാമർശിച്ചിരുന്നത്. ഇതാണ് SFIയെയും CPMനെയും പ്രകോപിപ്പിച്ചത്. പൂക്കോട് വെറ്റിനറി കോളേജിലേതിന് സമാനമായി സംസ്ഥാനത്തെ മറ്റ് കോളേജുകളിലും SFIക്ക് സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന ആക്ഷേപം ബലപ്പിക്കുന്നതാണ് ഡോക്ടർ രമയ്ക്കെതിരായ സർക്കാർ നടപടിയും തുടർന്നുള്ള കോടതിയുടെ ഇടപെടലും. ഹർജിക്കാരിക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം ഹാജരായി.